നമസ്കാരം. അഷ്ടമി രോഹിണിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട്. ജന്മാഷ്ടമി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ ഭഗവാന്റെ പിറന്നാളാണ്. ഭഗവാൻ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അടുത്ത കുടുംബാംഗം തന്നെയാകുന്നു. അതിനാൽ നാം ഏവരും വീട്ടിൽ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നതാണ്. ആഘോഷരാവാണ് നാളെ എന്ന് തന്നെ പറയാം. സ്വന്തം പിറന്നാളിനേക്കാൾ വിശേഷമായി നാം ആഘോഷിക്കുന്ന മറ്റൊരു ദിവസമാണ് ഭഗവാന്റെ ജന്മദിനം. ഇന്നത്തെ ദിവസം അതിനാൽ ശ്രീകൃഷ്ണ മന്ത്രങ്ങളും നാമങ്ങളും നമ്മുടെ മനസ്സിലും വീടുകളിലും മുഴങ്ങേണ്ടതാകുന്നു. എങ്ങും ആഘോഷവും സന്തോഷവും മാത്രമേ നാളെ കാണുവാൻ സാധിക്കൂ. ഭക്തവത്സലനായ ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതിനാൽ തന്നെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണ് എങ്കിൽ, സ്നേഹത്തോടെ വിളിക്കുകയാണ് എങ്കിൽ ഉറപ്പായും ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകും. ഇത് ഏവരുടെയും അനുഭവം തന്നെയാകുന്നു. ഭഗവാനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നേ ദിവസം സ്മരിക്കുക. എന്നാൽ ചില തെറ്റുകൾ നാം വീടുകളിൽ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഇന്നും നാളെയും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അത്തരത്തിൽ ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ രൂപം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കുളിക്കാതെ നാളെ ഒരു കാരണവശാലും കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. കുളിക്കുക എന്ന കാര്യം നാം ചെയ്യേണ്ടതാകുന്നു. സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതാണ് ഏറ്റവും വിശേഷം. കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ അവരെ ചെറു ചൂടുവെള്ളത്തിൽ തുണിമുക്കി തുടപ്പിക്കുന്നത് വളരെ ശുഭകരമാണ്. ഭഗവാന്റെ ജന്മദിനം തന്നെയാണ് നാളെ. അതിനാൽ തന്നെ അത്ര സന്തോഷത്തോടെ കൊണ്ടാടേണ്ട ദിവസം തന്നെയാണ് നാളെ. അതിനാൽ തന്നെ സന്തോഷത്തോടെ ഇരിക്കുവാൻ ശുദ്ധി അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ശരീരശുദ്ധിയോടെ നാളെ ഏവരും ഇരിക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ നാം ധരിക്കുവാൻ പാടുള്ളതല്ല. ഇത് അതീവ ദോഷകരം തന്നെയാണ്. കേടായതും അതേപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്നതുമായ വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്ന കാര്യം നാം ചെയ്യേണ്ടതാകുന്നു. ദ്രവിച്ച വസ്ത്രങ്ങളും ഇന്നേ ദിവസം ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല. അതും നിങ്ങൾക്ക് വളരെ ദോഷകരം തന്നെയാണ്. കീറിയതായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ കീറിയ വസ്ത്രങ്ങളാണ് എങ്കിൽ അവ തുന്നിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അതിൽ തെറ്റുള്ളതല്ല. നാളെ മറ്റൊരു വിശേഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിളക്കാകുന്നു. നാളെ വിളക്കൊരിക്കലും വീടുകളിൽ തെളിയിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. രണ്ടു നേരവും നിർബന്ധമായും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു. ഒട്ടും സാധിച്ചില്ല എങ്കിൽ മാത്രം, ജീവിത സാഹചര്യത്താൽ അത്തരത്തിലൊരു അവസരമില്ല എങ്കിൽ മാത്രം ഒരു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക. വിളക്ക് നാളെ കഴുകി തുടച്ചതിന് ശേഷം വൃത്തിയായി തന്നെ കൊളുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങളാണ് വിളക്കുമായി ബന്ധപ്പെടുത്തി പറയുവാൻ സാധിക്കുക. അതേപോലെ തന്നെ വീടുകളിൽ പഴയ തിരി ഉണ്ട് എങ്കിൽ അവ വീടുകളിൽ നിന്നും മാറ്റേണ്ടതാകുന്നു. പഴയ തിരി നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ വീട്ടിലിരിക്കുന്നത് അത്ര ശുഭകരമല്ല. ഈ കാര്യവും ഏവരും ശ്രദ്ധിക്കുക. മറ്റൊന്ന് എണ്ണയാണ്. നാളെ എണ്ണ തേച്ച് കുളിക്കരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ദിവസത്തേക്കാൾ പോലെ ഈ ദിവസവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഭഗവാന്റെ ജന്മദിനം ആയതിനാൽ തന്നെ നാളെ അതിവിശേഷമാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു വിശേഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊട്ട് അല്ലെങ്കിൽ തിലകമാകുന്നു. സ്ത്രീകൾ നാളെ നിർബന്ധമായും സിന്ദൂരം അണിയണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊട്ട് തിലകം നാളെ സ്ത്രീകൾ ചാർത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ആഹാരം കഴിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്ന് നിറവയർ ആഹാരം ആകാവുന്നതാണ്. എന്നാൽ മത്സ്യം, മാംസം, ലഹരി
എന്നിവ ഇന്നേ ദിവസം നാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു. കണ്ണൻ്റെ വിശേഷപ്പെട്ട ദിവസമാണ്. അതിനാൽ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെപ്പോലെ തന്നെ ഭഗവാന്റെ ജന്മദിനവും നാം കൊണ്ടാടേണ്ടതാകുന്നു. തലേദിവസം പോലും, അതായത് ഇന്ന് പോലും ഇത്തരത്തിൽ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അതായത് നോൺ വെജ് ആഹാരവും അതേപോലെ ലഹരിയും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, മറ്റൊരു വ്യക്തിയുടെ എച്ചിൽ കഴിക്കാതിരിക്കുവാനും ഏവരും ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ മക്കളുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അങ്ങനെ ആരുടെയാണ് എങ്കിൽ പോലും കഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലപ്പോഴും സുഹൃത്തുക്കൾ ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്. അത്തരത്തിലും ഇന്നേ ദിവസം പാടില്ല എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കുക. ചെരുപ്പ്. മറ്റുള്ളവരുടെ ചെരുപ്പ് നാം ധരിക്കാൻ പാടില്ല എന്ന കാര്യം നാളെ പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതാകുന്നു. കേടായ ചെരുപ്പ് ഒരിക്കലും ധരിക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കേടായ പാത്രങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ പാത്രങ്ങളിൽ ഒരിക്കലും ഇന്നേ ദിവസം ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. കേടായ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ചെയ്യുകയാണ് എങ്കിൽ അത് നെഗറ്റീവ് ഊർജം വന്നു ചേരുന്നതിനും ഭഗവാൻ നൽകുന്ന കടാക്ഷങ്ങൾ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ലഭിക്കാതിരിക്കുന്നതിനും കാരണമാകാം. മൂർച്ചയുള്ള വസ്തുക്കൾ, ആവശ്യത്തിൽ കൂടുതൽ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുക. അതിനാൽ തന്നെ നാളെ മരം മുറിക്കുക, ചെടികൾ പിഴുതു കളയുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ശുഭകരമാണ്, അതിനാലാണ് ഇപ്രകാരം പറയുന്നത്. മറ്റൊരു കാര്യം മുടിയും നഖവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലും ഇത്തരത്തിൽ ഇന്നേ ദിവസം, അതായത് ജന്മാഷ്ടമി ദിവസം, മുടി മുറിക്കുകയോ നഖം വെട്ടുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ദോഷകരം തന്നെയാകുന്നു. അതിനാൽ ഈയൊരു കാര്യവും നാളെ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൃഗങ്ങളെ നാളെ ഉപദ്രവിക്കരുത് എന്ന കാര്യം. മൃഗങ്ങളെയും പക്ഷികളെയും നാളെ ഉപദ്രവിക്കുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. കൂടാതെ കുട്ടികളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യുന്നത് നമുക്ക് തന്നെ ദോഷമായി മാറാം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേഷ്യം ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കണം എന്നതാകുന്നു. ഇന്നേ ദിവസം ദേഷ്യപ്പെടുന്നതിലൂടെ നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം ശരിയായ രീതിയിൽ ലഭിക്കണം എന്നില്ല. കൂടാതെ മോശം വാക്കുകൾ ഇന്നേ ദിവസം പ്രയോഗിക്കരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇതും നിങ്ങൾക്ക് ദോഷകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നാളത്തെ ദിവസം മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം.